ഹായ് ഞാൻ ആദിഷ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്ച്വൽ കോണ്ടാക്റ്റിൽ പുരുഷന്മാരെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കുന്നതിനുള്ള ചില പ്രധാനപ്പെട്ട സീക്രട്ടുകളെ കുറിച്ചാണ് എസ്പെഷ്യലി നാല് സീക്രട്ടുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഒന്നാമത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ഫ്രീക്വൻസിയാണ് അഥവാ നിങ്ങൾ ഒരാഴ്ചയിൽ നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷനുമായി അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് എത്ര തവണ സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാറുണ്ട് അല്ലെങ്കിൽ ഒരു മാസത്തിൽ എത്ര തവണ സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാറുണ്ട് സ്വയം ഒന്ന് ചോദിക്കുക വീക്കിലി ഒരു മൂന്ന് ദിവസമെങ്കിലും സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാം അതുപോലെ തന്നെ ഒരു മാസത്തിൽ പത്ത് തവണയെങ്കിലും സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുക എന്നാൽ ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഒരു മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെയാണ് സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നത് അങ്ങനെയാകുമ്പോൾ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് ആ ഒരു സെക്ച്വലി ഉള്ള ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കുറയും എന്നുള്ളതാണ് നേരെ മറിച്ച് ഇടവേളകളാകാം നോ പ്രോബ്ലം പക്ഷേ ഒരു മാസത്തിൽ എട്ടോ പത്തോ തവണയെങ്കിലും ഇടവിട്ട് ഇടവിട്ട് സെക്സിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുരുഷന്മാർക്ക് സെക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങളിൽ നിന്നും ലഭിക്കുമെന്നുള്ളതാണ് അഥവാ ഇവിടെ ഒന്നാമത്തെ സീക്രട്ടായിട്ട് ഞാൻ പറയുന്നത് ഫ്രീക്വൻസിയാണ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി രണ്ടാമത്തെ സീക്രട്ട് പറയുന്നതിന് തൊട്ട് മുൻപായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ് ആവശ്യമുണ്ട് എന്ന് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് ഇനി രണ്ടാമത്തെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് വെറൈറ്റിയാണ് വെറൈറ്റി എന്നുള്ളത് കൊണ്ട് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾ സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് എന്നത്തെയും പോലെ തന്നെയാണോ നിങ്ങൾ ബന്ധത്തിൽ ഏർപ്പെടാറുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ സ്വയം ഒന്ന് വിലയിരുത്തുക എന്തെങ്കിലും വെറൈറ്റീസ് നിങ്ങൾ കൊണ്ടുവരാറുണ്ടോ നമുക്കറിയാം ഇന്ന് സെക്ച്വൽ എഡ്യൂക്കേഷനെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പുസ്തകങ്ങൾ അവൈലബിൾ ആണ് ഇനി അതല്ലെങ്കിൽ മൊബൈൽ നമ്മുടെ കയ്യിലുണ്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്കറിയാൻ സാധിക്കും സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തികൾ ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് പോസസ് ഉണ്ട് അഥവാ ഐ മീൻ ഒരുപാട് പൊസിഷൻസ് ഉണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഒരു പൊസിഷനിൽ മാത്രമാണോ ബന്ധപ്പെടാറുള്ളത് അതോ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പൊസിഷൻസ് ട്രൈ ചെയ്യാറുണ്ടോ ഏകദേശം പറയുന്നത് 25-ലധികം പൊസിഷൻസ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ എത്രത്തോളം പൊസിഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിവുണ്ട് അറിവില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മലയാളം പുസ്തകങ്ങൾ വരെ അവൈലബിൾ ആണ് ആ പുസ്തകങ്ങൾ വായിച്ചുകൊണ്ട് കൂടുതൽ മനസ്സിലാക്കുക അങ്ങനെ ഓരോ ദിവസവും നിങ്ങൾ സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പൊസിഷൻസ് ട്രൈ ചെയ്തുകൊണ്ട് സെക്സ് കൂടുതൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു മാനസികാവസ്ഥയിലോട്ട് വരിക എന്നുള്ളതാണ് അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് വെറൈറ്റിയാണ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് പൊസിഷൻസ് ട്രൈ ചെയ്യുക അതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് സെക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഫാൻറ്റസിയാണ് ഫാൻറ്റസി എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എല്ലാ ദിവസവും നിങ്ങൾ സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നത് നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്ന് തന്നെയാണോ ഒന്ന് സ്വയം വിശകലനം ചെയ്യുക എങ്കിൽ സ്ഥലമൊന്ന് മാറ്റിപ്പിടിക്കുക ഇടയ്ക്കൊക്കെ ഒന്ന് ഔട്ടിങ്ങിന് പോവുക ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് വല്ല റിസോർട്ടിലോ മറ്റോ പോവുക അഥവാ നിങ്ങൾ കിടക്കുന്ന സ്ഥലം മാറണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രൈവസി നിർബന്ധമാണ് അപ്പോൾ പല റിസോർട്ടുകളിലും പോയിട്ട് നിങ്ങൾക്ക് അവിടെ വെച്ചുകൊണ്ട് സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാം അതുപോലെ തന്നെ ടെൻറ്റുകൾ ഇപ്പോൾ ഇന്ന് ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് ടെൻറ്റ് കെട്ടി താമസിക്കുന്നതൊക്കെ സുപരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ് വളരെ ചെറിയ കോസ്റ്റ് മാത്രമേ ഉള്ളൂ ടെൻറ്റിലൊക്കെ സ്റ്റേ ചെയ്യാൻ അപ്പോൾ അത്തരത്തിലുള്ള യാത്രകളൊക്കെ പോയി ടെൻറ്റിൽ താമസിച്ചുകൊണ്ട് അവിടെ വെച്ച് സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടാം അതുപോലെ തന്നെ മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത് ഇപ്പോൾ റിസോർട്ടുകളിലൊക്കെ പോകുന്ന സമയത്ത് പ്രൈവറ്റ് പൂൾസ് ഒക്കെ ഉണ്ടായിരിക്കും നല്ല പ്രൈവസി ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക്
പ്രൈവറ്റ് പൂളൊക്കെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും ഡിഫറൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള യാത്രകൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ആ ഒരു സെക്ച്വൽ ലൈഫ് വളരെയധികം ഫാൻറ്റസി വേൾഡാക്കി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് അതിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി നാലാമത്തെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയാണ്. ഇൻറ്റൻസിറ്റി എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് ചെയ്തു തീർക്കാതെ കുറച്ചു സമയമെടുത്ത് പതിയെ സ്ലോവിലി ഓരോ കാര്യങ്ങളും ചെയ്ത് ചെയ്ത് മുന്നോട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ വളരെ സാവധാനത്തിൽ തന്നെ അത് ഫിനിഷ് ചെയ്യുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എൻഗേജ്ഡ് ആയിക്കൊണ്ട് എൻ്റെ പാർട്ട്ണർക്ക് എനിക്ക് പറ്റാവുന്ന അത്ര സ്നേഹം പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ സന്തോഷം നൽകണം എന്നുള്ള രീതിയിൽ ആ ഒരു സെക്ച്വൽ കോണ്ടാക്റ്റിൽ ഏർപ്പെടുകയും പരമാവധി സമയമെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്ച്വൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെയധികം ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് മാറും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അഥവാ സമയം കൂടുതൽ എടുത്തുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്നേഹിക്കുന്ന പുരുഷന് അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർക്ക് സെക്ച്വൽ കോണ്ടാക്റ്റിൽ വളരെയധികം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഈ നാല് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതൊക്കെയായിരുന്നു നാല് സീക്രട്ടുകൾ? ഒന്നാമതായിട്ട് നമ്മൾ ചർച്ച ചെയ്തത് ഫ്രീക്വൻസിയാണ്, രണ്ടാമത് വെറൈറ്റിയാണ് പറഞ്ഞത്, മൂന്നാമത് ഫാൻറ്റസി, നാലാമത് ഇൻറ്റൻസിറ്റി. അപ്പോൾ ഈ നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സെക്ച്വൽ കോണ്ടാക്ട് എന്ന് പറയുന്നത് വളരെ ആനന്ദകരമായിട്ടുള്ള ഒരു കാര്യമായി നിങ്ങളുടെ ജീവിതത്തിൽ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ല സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതം ആസ്വദിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ മറ്റോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു സോ മച്ച്. നമസ്തേ.